അൽഹംദുലില്ലാ സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. പ്രിയമുള്ളവരെ, ഇവിടെ സത്യവിശ്വാസികൾ സഹോദരങ്ങളാണ്, ഏകോദര സഹോദരങ്ങളാണ്. ഇഖ്വത്ത്, ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള മനുഷ്യരെ പോലെയല്ല, അവൻ്റെ മനസ്സ് വിശാലമാകണം. അവന് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയണം, മറ്റുള്ളവരെ ആദരിക്കാൻ കഴിയണം, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കഴിയണം, ഒരാളെയും നിന്ദിക്കാൻ വേണ്ടി പാടില്ല. അതാണ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ബൈന അഖവൈക്കും. നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദീനുമൊക്കെ ആയിട്ട് ബന്ധമുള്ള ആളുകൾ തന്നെ പള്ളിയിൽ പോവുകയോ നമസ്കരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ തന്നെ എന്തു ചെയ്യും? അവർ ഒരാളുടെ മൂക്ക് അല്പം പിന്നെ ചപ്പിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുഖത്തെന്തെങ്കിലും കലയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അല്പം നീളം കുറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ നീളം കൂടിപ്പോയാൽ ആക്ഷേപിക്കും. നമ്മളങ്ങനെ പാടുള്ളതല്ല. നമ്മളെന്ത് ചെയ്യണം? പരസ്പരം സ്നേഹത്തോടുകൂടെ ഏകോദര സഹോദരങ്ങളായിട്ട് കാണുക തന്നെ വേണം. അതാണ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. ഒരിക്കൽ ഒരു സ്വഹാബി വര്യൻ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ ആക്ഷേപിക്കണ്ടായി. കറുത്തവൻ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, അല്ലെങ്കിൽ കറുത്ത പെണ്ണിൻ്റെ മകൻ എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തെ ആക്ഷേപിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹുവാണ്. ബിലാൽ റളിയല്ലാഹുവിനെ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ഏറ്റവും അടുപ്പുള്ള ആളായിരുന്നു, പ്രഗത്ഭനായ സ്വഹാബിയായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വിശ്വസിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ, ഒരുപാട് അക്രമങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ് അദ്ദേഹം. ലാ ഇലാഹ ഇല്ലല്ലാ, ആരാധനക്ക് അർഹനായിക്കൊണ്ട് അല്ലാഹുവല്ലാതെ മറ്റാരും തന്നെ ഇല്ല എന്ന് വിശ്വസിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം എന്തു ചെയ്തു? അദ്ദേഹത്തെ വിവസ്ത്രനാക്കി മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന മണലിൽ കിടത്തി വിവസ്ത്രനാക്കി, നഗ്നനാക്കിയിട്ട്, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് വലിയ പാറക്കല്ല് വെച്ചു, കഴുത്തിൽ കയറുകെട്ടി വലിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, നീ നിൻ്റെ പുതിയ മതം ഉപേക്ഷിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്നുള്ളത് ഉപേക്ഷിക്കണം, എന്നാൽ നിന്നെ വെറുതെ വിടാന്ന് പറഞ്ഞു. അദ്ദേഹം കഠിനമായ ആ പീഡനങ്ങൾ, അപ്പോഴും അദ്ദേഹം പറഞ്ഞതെന്താ? അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. ആ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, സഹോദരങ്ങളെ, പ്രവാചകൻ്റെ കൂട്ടത്തിൽ, പ്രവാചകൻ്റെ പിന്നെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ സമ്പന്നരായ ആളുകളുണ്ട്. അബൂബക്കർ സിദ്ദീഖിനെ പോലെ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ പോലെ, അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ പോലെയുള്ള പണമുള്ള ആളുകളുണ്ട്, വലിയ തറവാടുകളിൽ ജനിച്ച ആളുകളുണ്ട്, നല്ല ആരോഗ്യവും ചുറുചുറുക്കുമുള്ള ആളുകളുണ്ട്. പക്ഷേ മക്ക അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കീഴിലായ ഘട്ടത്തിൽ, മക്കം ഫത്ഹിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ആ വിജയത്തിൻ്റെ കാഹളം മുഴക്കി ബാങ്ക് വിളിക്കാൻ ഏൽപ്പിച്ചത് ഈ ബിലാൽ റളിയല്ലാഹുവിനെയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ മൂക്ക് ചപ്പി ചെവിയൊക്കെ ഒരുതരം പിന്നെ വളരെ വിരൂപമായിട്ട്, ഒരിക്കലും ഒരു സൗന്ദര്യമില്ലാത്ത രൂപത്തിൽ, സുന്ദരനല്ലായിരുന്നു എന്നാ. പക്ഷേ അദ്ദേഹത്തെയാണ് നബി വിളിച്ചത്. അദ്ദേഹം കഅബയുടെ അവിടെ കയറിച്ചെന്ന് ബാങ്ക് വിളിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പേര്. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം, മുഅദ്ദിനു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ബാങ്ക് വിളിക്കുന്നയാൾ എന്നാണ്. എത്രയോ പ്രഗത്ഭന്മാരായ സമ്പന്നരും സൗന്ദര്യമുള്ളവരും തറവാടുകളിൽ ജനിച്ച ആളുകളും ഒക്കെ ഉണ്ട്. അദ്ദേഹം അടിമയായിരുന്നു, നീഗ്രോ അടിമയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ അതാണ്. അവിടെ വർണ്ണത്തിനോ, വർണ്ണം എന്ന് പറഞ്ഞാൽ നിറം, കളർ, തൊലിവെളുപ്പിനോ, അല്ലെങ്കിൽ ചർമ്മസമ്പത്തിനൊന്നും സ്ഥാനമില്ല, ഭാഷയ്ക്ക് സ്ഥാനമില്ല. പ്രിയമുള്ളവരെ, ഏതെങ്കിലും പ്രത്യേകം ഭാഷ സംസാരിക്കുന്ന ആളാണ്, അതുപോലെ തന്നെ മറ്റുള്ള അതുപോലുള്ള ഒരു പ്രശ്നങ്ങളും, പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചില്ല. ബിലാൽ റളിയല്ലാഹുവിനെ വിളിച്ചു, അദ്ദേഹം ബാങ്ക് കൊടുത്തു. ആ ബിലാലിനെയാണ് എന്ത് വിളിക്കുന്നത്? കറുത്ത മുത്ത് എന്നുള്ള രൂപത്തിൽ വിളിക്കുന്ന, ആക്ഷേപിക്കുന്നത്. കറുത്തവനല്ലേ, ആളുകൾ പറയല്ലേ കറുപ്പൻ എന്ന് പറയും,
ആളുകളെ വിളിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ വിളിച്ച് ആളെ വിളിച്ച് പറഞ്ഞു, ഇന്നക മർഉൻ ജാഹിലിയ, ഇന്നക ഇംറുൻ ഫീക ജാഹിലിയ, നീ നിന്റെ നെന്നിൽ ജാഹിലിയത്ത് ഇപ്പോഴും അവശേഷിക്കുന്നു എന്നുള്ളതാ. അങ്ങനെ വിളിച്ച ആളോട് പറഞ്ഞത്. എന്തിനേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നിമാർ, ആ പത്നിമാരിൽ ഒരാൾ മറ്റൊരു സ്ത്രീയെ സംബന്ധിച്ച് കുറിയവൾ എന്ന് പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഭാര്യയെ സംബന്ധിച്ച് മറ്റൊരു ഭാര്യ എന്ന് പറഞ്ഞു, ഖസീറ, ആ പൊക്കല്ലാത്ത, നമ്മൾ സാധാരണ പറയാറുണ്ട് എന്ത്, പിന്നെ കുള്ളൻ എന്ന് പറയാറുണ്ട്. ആ പ്രയോഗം പ്രയോഗിച്ചു. സാധാരണ ഒരു അശ്ലീലമോ ചീത്ത വാക്കോ തോന്നിവാസമോ ഒന്നുമല്ല, ഒരു ഖസീറ, നീളം കുറഞ്ഞവൾ എന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മിപ്പിച്ചു, നീ ആ പറഞ്ഞ വാക്ക് മഹാസമുദ്രം, സമുദ്രം മനസ്സിലായല്ലോ, വലിയ കടൽ, ആ കടലിലെങ്ങാനും കലക്കിയാൽ ഈ ഒരൊറ്റ വാക്ക് ആ കടൽ അശുദ്ധമാകുമായിരുന്നു, അതിൻ്റെ നിറം മാറിപ്പോകുമായിരുന്നു. നിങ്ങൾ നോക്കൊരു ചെറിയ വാക്ക്, അപ്പോൾ നമ്മളൊക്കെ പറയുന്ന വാക്കിൻ്റെയൊക്കെ ഗൗരവം എത്രയായിരിക്കും. നമ്മളൊക്കെ പറയുന്ന വാക്കുകൾ, നമ്മളൊക്കെ ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും മറ്റുള്ള പിന്നെ ഈ സോഷ്യൽ മീഡിയകൾ, സമൂഹ മാധ്യമങ്ങൾ, ഇതിലൂടെയൊക്കെ പറയുന്ന സംഗതികൾ എത്ര ഗൗരവമുള്ളതാണ് പ്രിയമുള്ളവർ. എന്തെല്ലാം തെറികളാണ്, മോശപ്പെട്ട വാക്കുകളാണ് വലിയ വലിയ വിദ്യാസമ്പന്നരായ ആളുകൾ പോലും ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ എഴുതിയത് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് കാണാൻ വേണ്ടി പറ്റൂല, അത്രയും വൃത്തികെട്ടതായിരിക്കും. തൻ്റെ കുടുംബത്തിന് കാണാൻ വേണ്ടി പറ്റൂല, ആ രൂപത്തിലുള്ള വൃത്തികെട്ട വാക്കുകളൊക്കെ ഈ പിന്നെ സോഷ്യൽ മീഡിയകളിൽ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയമുള്ളവരെ, നമ്മൾ മറ്റൊരാളെ ആക്ഷേപിച്ചുകൂടെ, അവന് എൻ്റെ സഹോദരനാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, എന്നാലും നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലോ, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, നമുക്ക് അയൽവാസികൾക്കിടയിൽ പ്രശ്നം ഉണ്ടാകും, കുടുംബത്തിനിടയിൽ പ്രശ്നങ്ങളുണ്ടാകും, അത് സ്വാഭാവികമാണ്. അങ്ങനെ പ്രശ്നങ്ങളുണ്ടായാൽ എന്തു ചെയ്യണം, രണ്ടാളുടെ ഭാഗത്തും ആളുകൾ കൂടിയിട്ട് കൂടുതൽ മൂർച്ഛിപ്പിച്ച് രണ്ട് വിഭാഗത്തെയും രണ്ടാളുകളെയും തമ്മിൽ ഒരു കാലത്തും പ്രശ്നം തീരാത്ത രൂപത്തിലാക്കല്ലേ വേണ്ടത്. വിശുദ്ധ ഖുർആൻ പറയുന്ന എന്താ, ഫഅസ്ലിഹൂ ബൈന അഖവൈക്കും, നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ നന്നാക്കി തീർക്കുക, നന്മയുണ്ടാക്കുക, രഞ്ജിപ്പുണ്ടാക്കുക, സുൽഹുണ്ടാക്കുക, അവർക്കിടയിൽ ബന്ധമുണ്ടാക്കിയെടുക്കുക, നന്നാക്കി തീർക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ആളുകൾ എന്തു ചെയ്യും, ആ നന്മയോ തിന്മയോ അല്ലെങ്കിൽ സത്യമോ അസത്യമോ ന്യായമോ അന്യായോ ഇതൊന്നും നോക്കാതെ ആരടുത്തു നിന്നാണ് എനിക്ക് ഉപകാരം കിട്ടുന്ന മൂപ്പര ഭാഗത്തേക്കും, അല്ലെങ്കിൽ എനിക്ക് ആരോടാ കുറച്ചൊക്കെ ദേഷ്യമുള്ളത്, അയാളുടെ പിന്നെ അയാൾക്കെതിരായിട്ട് നിൽക്കും. അയാളുടെ ഭാഗത്തായിരിക്കും സത്യം, ഞാൻ ഇഷ്ടപ്പെടാത്ത ആളുടെ ഭാഗത്തക്കാരൻ സത്യം. പക്ഷെ എന്നാലും പിന്നെ ആ സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നതിന് പകരം അയാൾക്കെതിരായിട്ട് നിൽക്കുക, ഇതൊക്കെ ദോഷം ചെയ്യും. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഈമാനുള്ള നമ്മളെന്ത് ചെയ്യണം, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എവിടെയും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാകട്ടെ, ജ്യേഷ്ഠാനുജന്മാർക്കിടയിലാകട്ടെ, ബന്ധുക്കൾക്കിടയിലാകട്ടെ, അയൽവാസികൾക്കിടയിലാകട്ടെ, സഹോദരങ്ങൾക്കിടയിലാകട്ടെ, ഫ്രണ്ട്സ് ഇതിനിടയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും, ഫഅസ്ലിഹു ബൈന അഖവൈക്കും, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക. എന്നിട്ട് അല്ല പറയാണ്, വത്തഖുല്ലാ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വിശുദ്ധ ഖുർആൻ പിന്നെ പറയുന്നത് വത്തഖുല്ലാ, നീ റബ്ബിനെ സൂക്ഷിച്ചോ എന്നാണ് പറയുന്നത്. നിങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാതെ നിങ്ങളത് എന്തെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞു പോകുകയാണെങ്കിൽ റബ്ബിനെ സൂക്ഷിച്ചോ എന്നാണ് പറയുന്നത്. വത്തഖുല്ലാ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിച്ച് അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുകയാണെങ്കിലോ അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്തേക്കാം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ യസ്ഹർ ഖൗമും മിൻ ഖൗം, ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കാൻ വേണ്ടി പാടില്ല, ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കാൻ കളിയാക്കാൻ വേണ്ടി പാടുള്ളതല്ല. അസാ അയ്യകൂനു ഖൈറം മിൻഹും, പരിഹസിക്കപ്പെടുന്നവർ അവർ
ഈ പരിഹസിക്കുന്നവരെക്കാൾ ഉത്തമന്മാരായേക്കാം. വല നിസാ ഉമ്മിൻ നിസാ, ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെയും പരിഹസിച്ചുകൂടാ, പരിഹസിക്കാൻ വേണ്ടി പാടുള്ളതല്ല. അസാ അയ്യ യകുന്ന ഖൈറം മിൻഹുന്ന, പരിഹസിക്കുന്ന സ്ത്രീകളെക്കാൾ പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ ഉത്തമരായേക്കാം. വലാ തൽമിസു അംഫുസകും, നിങ്ങൾ അന്യോന്യം ഇതുപോലെ ആക്ഷേപാർഹമായിട്ടുള്ള കാര്യങ്ങൾ പറയരുത്. വലാ തനാബസൂബിൽ അൽഖാബ്, ഇരട്ട പേര് വിളിക്കരുത്. ആക്ഷേപിക്കപ്പെടുന്ന പേരുണ്ടല്ലോ ഓരോ ആളുകൾക്കും. ഒരല്പം നീണ്ടു പോയാൽ ആളുകൾ എന്ത് ചെയ്യും, പിന്നെ തോട്ടി എന്നൊക്കെ പറയും, എന്ന് പറയുക നീളുള്ള ആൾ എന്ന് പറയും. ഇതുപോലെ നമ്മൾ പറയാൻ വേണ്ടി പാടുള്ളതല്ല. വലാ തനാബസൂബിൽ അൽഖാബ്, ഇരട്ട പേരുകൾ വിളിച്ചുകൂടാ. അങ്ങനെ വിളിക്കുകയാണെങ്കിലോ ബിഇസലിസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ, ഈമാൻ സ്വീകരിച്ചതിന് ശേഷം ആ ആ വാക്ക് ആ ഫുസൂക്ക് എത്ര ചീത്തയാകുന്നു. വിശുദ്ധ ഖുർആൻ പറയാം അതൊക്കെ വളരെ ചീത്ത. ഇതൊക്കെ നമ്മൾ ഈ നമസ്കാരവും നോമ്പും സക്കാത്തും അതൊക്കെ വലിയ വിലപ്പെട്ട കാര്യമാണ്. ഒരു സംശയമില്ല പ്രിയമുള്ളവരെ, നമസ്കാരം അതൊക്കെ നമ്മൾ പ്രത്യേകം പറയേണ്ടതാണ്, നമസ്കാരത്തിൻ്റെ കാര്യവും സക്കാത്തിൻ്റെ കാര്യമൊക്കെ. പക്ഷേ അതോടൊപ്പം തന്നെ എന്താണ്, ഇതൊക്കെ പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മൾ ഞാനും നിങ്ങളൊക്കെ പരസ്പരം പാലിക്കേണ്ട മര്യാദകൾ, കുടുംബത്തിൽ പാലിക്കേണ്ട മര്യാദകൾ, ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും പരസ്പരം പാലിക്കേണ്ട മര്യാദകൾ വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടുകൂടെ പറയാണ്. എന്നിട്ട് പറയാണ്, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്താലുണ്ടല്ലോ, അവന് തൗബ ചെയ്യണം, അള്ളാഹുവിലേക്ക് തൗബ ചെയ്യണം, പശ്ചാത്തപിക്കണം, റബ്ബിലേക്ക് കൈതിച്ച് മടങ്ങണം. വമല്ലം യതുബ ഫഉലൈക ഹുമുദ്ദാലിമൂൻ, ആരെങ്കിലും പശ്ചാത്തപിച്ചില്ല എങ്കിൽ അക്കൂട്ടർ അക്രമികളായിത്തീരും, അക്കൂട്ടർ അക്രമികളായിത്തീരും. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇജ്തനിബു കസീറം മിനദ്ദന്നെ, ഊഹങ്ങളിൽ അധികവും നിങ്ങൾ ഉപേക്ഷിക്കുക, ഊഹങ്ങളിൽ അധികവും നിങ്ങൾ ഉപേക്ഷിക്കുക. കാരണം എന്താ, ഇന്ന ബഅലല്ലന്നി ഇസ്മുൻ, ഊഹത്തിൽ ചിലതെന്താണ് പാപമാണ്, ഊഹങ്ങളിൽ ചിലത് പാപമാണ്. വലാ തജസ്സസു, നിങ്ങൾ ചാരവൃത്തി നടത്തരുത്. വലാ യഗത്ത ബഅലുക്കും ബഅല, നിങ്ങൾ ഗൈബത്ത് പറയരുത്, ചിലർ ചിലരുടെ ഗൈബത്ത് പറയുക. അയുഹിബ്ബു അഹദുക്കും അയ്യഅകുല ലഹ്മ അഖീഹി മൈതാ, മരണപ്പെട്ടതിൻ്റെ സഹോദരൻ്റെ മാംസം കഴിക്കുവാൻ നീ ഇഷ്ടപ്പെടുന്നുവോ, അവൻ ഇഷ്ടപ്പെടുന്നുവോ, ഫകരിഹ്തുമു, അവൻ അത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, വെറുക്കുന്നു. വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, തീർച്ചയായും അല്ലാഹു കാരുണ്യവാനാകുന്നു, തൗബ സ്വീകരിക്കുന്നവനാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയും. പ്രിയമുള്ളവർ, എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്, പരിഹാസം, മറ്റുള്ള ആളുകൾ നമ്മൾ പരിഹസിച്ചുകൂടാ, പരിഹസിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം എന്താ, ആക്ഷേപാർഹമായിട്ടുള്ള പേരുകൾ വിളിച്ചുകൂടാ. അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തൗബ ചെയ്യണം, തൗബ ചെയ്തിട്ടില്ല എങ്കിൽ അവർ അക്രമികളാകുന്നു എന്നാണ്. അതുപോലെ ഊഹം വലിയൊരു പ്രശ്നമാണ്. ഒരു പക്ഷേ നമ്മളെന്താണ്, എളുപ്പം പിശാച്ച് നമ്മളെ മനസ്സിൽ വന്നിട്ട് പിശാച്ച് നമ്മുടെ മനസ്സിലെന്ത് ചെയ്യും, തെറ്റായിട്ട് തോന്നിപ്പിക്കും, അവൻ അതിന് പോയതായിരിക്കാം, ഇതിന് പോയതായിരിക്കാം, ഇന്നത് ചെയ്തതായിരിക്കാം, പക്ഷേ അയാൾ സത്യസന്ധനായിരിക്കാം. അപ്പം അതുകൊണ്ട് നമ്മൾ ഊഹിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല. പ്രിയമുള്ളവരെ, വല തജസ്സസൂ, ആളുകളുടെ ചാരവൃത്തി നടത്താൻ വേണ്ടി പാടില്ല. ഒരാളുടെ രഹസ്യം അന്വേഷിക്കുക, ഇതൊക്കെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാ. വലാ യഗത്ത ബഅലു കുംബഅല, അതുപോലെ തന്നെ ഗൈബത്ത് പറയാൻ വേണ്ടി പാടില്ല. ഒരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയ, ഇയ്യാ കുംവല്ലന്ന, ഊഹത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ഫ ഇന്നല്ലന്ന അക്ദബുൽ ഹദീസ്, ഊഹണ്ടല്ലോ ഏറ്റവും കളവായ വർത്തമാനമാകുന്നു. വലാ തഹസ്സസു, നിങ്ങൾ ജനങ്ങളുടെ രഹസ്യങ്ങൾ കണ്ണുകൊണ്ടും, തഹസ്സസു എന്ന് പറഞ്ഞാൽ ഹുവൽ ബഹ്സ് അൻ ഔറാത്തിൻ നാസ് ബിൽ ഐനി അവിൽ ഉദ്നി എന്നാണ്. കണ്ണുകൊണ്ടും കാതുകൊണ്ടൊക്കെ ജനങ്ങളുടെ രഹസ്യങ്ങൾ അന്വേഷിച്ചിട്ട്
രസിക്കുക. മനസ്സിലായല്ലോ. ഇതിനാണെന്ന് പറയുക തഹസ്സസ് എന്ന് പറയുക, തഹസ്സുസ് എന്ന് പറയുക. അതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നത്, വലാ തഹസ്സസു, നിങ്ങളിങ്ങനെ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും മറ്റുള്ള ആളുകളുടെ രഹസ്യങ്ങൾ അത് അന്വേഷിച്ച് പോകാൻ വേണ്ടി പാടുള്ളതല്ല. അവരുടെ ന്യൂനതകൾ, അവരുടെ പോരായ്മകൾ അത് നിങ്ങൾ മറച്ചു വെക്കണം. എന്നാലോ ഒരാളുടെ തെറ്റ് കണ്ടാലോ ആ തെറ്റ് എന്ത് ചെയ്യണം, മാന്യമായിട്ട് അയാളെ വിളിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഉപദേശിക്കണം, നമ്മൾ നന്മ കൽപ്പിക്കണം. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരാൾ നമസ്കരിക്കുന്നില്ല, നമ്മൾ മിണ്ടാതിരിക്കുകയല്ലേ വേണ്ടത്. അയാളോട് എന്ത് ചെയ്യണം, മറ്റുള്ള ആളുകളുടെ മുമ്പിൽ അയാളെ വഷളാക്കാതെ ഒറ്റയ്ക്ക് വിളിച്ച് അയാൾക്ക് നല്ല രൂപത്തിൽ പറഞ്ഞുകൊണ്ട് നീ നമസ്കരിക്കണം. ഒരാൾ മദ്യപിക്കാണ് നമ്മുടെ അയൽവാസി, അപ്പോൾ നമ്മൾ അത് അയാളുടെ ന്യൂനതയാണ്, ന്യൂനത നമ്മൾ പിന്നെ തേടിപ്പോകണ്ടയില്ല, മറച്ചു വെക്കുക, അതാണോ? അല്ല. അയാളോട് എന്ത് ചെയ്യണം, നീ മദ്യപിക്കാൻ വേണ്ടി പാടില്ല, വിരോധിക്കണം, ആ തിന്മ വിരോധിക്കണം. അതിലൊരു സംശയമല്ല, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം. അതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് പ്രിയമുള്ളവരെ. എന്നാൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരാളുടെ രഹസ്യം ഇങ്ങനെ അന്വേഷിച്ച് അത് നമ്മുടെ കണ്ണും കാതൊക്കെ ഉപയോഗിച്ച് അന്വേഷിച്ച് അതിൻ്റെ പിന്നാലെ പോയി അയാളെ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ അപമാനിക്കുവാനും ആക്ഷേപിക്കുവാനും താഴ്ത്തി കെട്ടുവാനും പാടുള്ളതല്ല. എന്നിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, വലാ തജസ്സസു, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ചാരവൃത്തി നടത്താൻ വേണ്ടി പാടില്ല. എന്താ ഈ ചാരവൃത്തി എന്ന് പറഞ്ഞാൽ, അതായത് ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവില്ല, നമുക്ക് അറിയില്ല, നമ്മളെ കാണൂല, കേൾക്കൂല. എന്നാൽ എന്തെങ്കിലുമൊക്കെ സൂചനയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, ഈ സൂചന ഇല്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യാം, ഇവൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ, അവൻ എവിടെ പോയതാണ് എന്ന് നമ്മൾ വെറുതെ അന്വേഷിച്ച് അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പിന്നാലെ പോയിട്ട് അങ്ങനെ എന്ത് ചെയ്യുക, അവൻ്റെ രഹസ്യങ്ങൾ നമ്മൾ കണ്ടെത്തുക. ഇതുണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഇതൊക്കെ ദുർഗുണങ്ങളാണ്, ഇതൊക്കെ ചീത്ത സ്വഭാവമാണ്, ഇസ്ലാം ഇഷ്ടപ്പെടാത്ത കാര്യമാണ് എന്നാണ്. വലാ തനാജഷു എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, നമ്മൾ ഒരു വിശ്വാസിയെ അവൻ്റെ ആ മഹത്വം കണക്കിലെടുക്കാതെ അവനെ എപ്പോഴും മോശമായി ചിത്രീകരിക്കുക, ഇത് പാടില്ല. വലാ തഹാസദു, എത്രത്തോളം എന്ന് പറഞ്ഞാലേ, ഒരു വില ഒരു കടയിലോ ഒരു സന്ദർഭത്തിലോ ഒരു സാധനത്തിന് വില പറഞ്ഞു, അതിന് മുകളിൽ നമ്മൾ വില പറഞ്ഞ് അവനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. വലാ തഹാസദു, അസൂയപ്പെടാൻ വേണ്ടി പാടില്ല. ഇപ്പം ഞാൻ ഒരാളുടെ അടുത്ത് ഒരു കാറുണ്ട്, അല്ലെങ്കിൽ ഒരു വീടുണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അത് നീങ്ങിപ്പോണം, അത് നശിച്ചു പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കാൻ പാടില്ല. നമ്മളാരും ആഗ്രഹിക്കരുത്. അസൂയ പാടില്ല. അസൂയ എന്നുള്ളത് വളരെ മോശപ്പെട്ട ഒരു സ്വഭാവമാണ്, ദുർഗുണമാണ്, ദുഷിച്ച ചിന്താഗതിയാണ്. അതൊരു വിശ്വാസിക്കൊരിക്കലും യോജിച്ചതല്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറയണ്ടല്ലോ, വമിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലു, അസൂയപ്പെടുമ്പോൾ അതിൽ നിന്നും റബ്ബെ ഞാൻ നിന്റെ ഉടരക്ഷ തേടുന്നു. അപ്പോൾ അസൂയപ്പെടാൻ വേണ്ടിയിട്ട് പാടില്ല. എങ്ങനെ, വലാത്ത ഹാസദു എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, പരസ്പരം അസൂയപ്പെടാൻ വേണ്ടി പാടില്ല. നമ്മുടെ അയൽപ്പക്കത്തുള്ള ഒരാൾ, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ അനുജൻ, അവർക്ക് എന്തെങ്കിലുമൊക്കെ അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, അസൂയപ്പെടരുത്. മറിച്ച് അള്ളാഹു അവന് ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു അവന് നന്മ ചെയ്യട്ടെ എന്നുള്ളൊരു മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത്. അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അറബികളൊക്കെ പറയാറുണ്ട്, ബാറക്കല്ലാ, അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ, ഈ ഒരു സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ അവൻ തുലയട്ടെ, അവൻ നശിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇത്തരം സ്വഭാവങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മുടെ വീട്ടിലെ സ്ത്രീകളെ അടക്കം പഠിപ്പിക്കേണ്ടതാണ് പ്രിയമുള്ളവരെ. വലാത്ത ബാഗലൂ, മനുഷ്യന്മാരാണ് നമ്മൾ, ചില്ലറ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും, പോരായ്മകൾ ഉണ്ടാകും, ആ സന്ദർഭത്തിൽ പരസ്പരം കോപിക്കാൻ വേണ്ടി പാടില്ല. വലാ തബാഗലൂ, പരസ്പരം കോപിക്കാൻ വേണ്ടി പാടുള്ളതല്ല. എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, മാന്യമായിട്ട് പറയണം. കോപിച്ച് തട്ടിക്കയറിച്ച് ആ രൂപത്തിലല്ല, മറിച്ച് സാവധാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. വലാ തബാഗലൂ, വലാ തദാബറു, അത് നമ്മൾ മനസ്സിലാക്കണം.
ചില ആളുകളുണ്ടാവും നല്ല സുഹൃത്തുക്കളായിരിക്കും, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലും എല്ലാം അവിടുന്ന് ഊരും. ആ പ്രശ്നത്തിൽ ഇയാളെ രക്ഷിക്കാൻ ഇയാൾ തയ്യാറാവില്ല. അപ്പം എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിനൊരു പ്രശ്നം വന്നാൽ ആ പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യണം? അല്ല സഹായിക്കണം, എനിക്ക് കഴിയുന്ന രൂപത്തിൽ സഹായിക്കണം. പ്രശ്നം വന്ന് എൻ്റെ അടുത്തു നിന്ന് പൈസ അയാൾക്ക് വേണ്ടി ചിലവാകുന്ന കണ്ടാൽ ഞാൻ മെല്ലെ തടി രക്ഷപ്പെടുന്ന ഒരു സ്വഭാവം, ഇതൊക്കെ ആളുകൾക്കിടയിലുള്ള ഒരു വൃത്തികെട്ട സ്വഭാവമാണ്, അത് പാടില്ല. ഇതൊന്നും ഒരു മിനായ മനുഷ്യന് പാടില്ല എന്നുള്ള ഇതൊക്കെ നബി എണ്ണി എണ്ണി പറയാം. വലാത്തതാപറു, സന്ദിഗ്ധ ഘട്ടങ്ങളിൽ സുഹൃത്തിനെ ഉപേക്ഷിച്ചു കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, പിന്തിരിഞ്ഞു പോകരുത്. ഇതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനിയോ നബി പറയാണ് വകൂനൂ ഇബാദല്ലാഹി ഇഖ്വാനാ, വകൂനൂ നിങ്ങളായിത്തീരണം ഇബാദല്ലാ, അല്ലാഹിൻ്റെ അടിമകളായിത്തീരണം. എങ്ങനെയുള്ള അടിമകൾ? ഇഖ്വാനാ, അല്ലാഹിൻ്റെ പിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഏകോദര സഹോദരങ്ങൾ. ഇഖ്വാൻ എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മ പെറ്റ മക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, അതുപോലെ എല്ലാ വിശ്വാസികളും എന്ത് ചെയ്യണം? ആയിത്തീരണം അള്ളാഹിൻ്റെ ദാസന്മാർ, ഏകോദര സഹോദരങ്ങളായി അങ്ങനെ ആ രൂപത്തിൽ മാറണം. ഇതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പിന്നെ ഒരാൾക്കൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കും അതുപോലെയൊക്കെ ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം. അതിനൊന്നും ഒരു ഒരു നല്ലൊരു വിശാല മനസ്സായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത്. അതാണ് ഖുർആനും ഹദീസൊക്കെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആളുകളാകാൻ വേണ്ടി പാടില്ല, നമ്മൾ വിശാലതയുള്ള ആളുകളായി മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ് ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല, ഞാനും നിങ്ങളൊന്നും വിശ്വാസിയാവൂല എന്നാ. എപ്പോ? ഹത്താ യുഹിബ്ബ ലി അഖീഹി, തൻ്റെ സഹോദരൻ ഇഷ്ടപ്പെടുന്നത് വരെ. മാ യുഹിബ്ബു ലി നഫ്സി, ഞാൻ എനിക്കിഷ്ടപ്പെടുന്നത് എൻ്റെ സഹോദരനും കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവൂല എന്ന്. അർത്ഥം മനസ്സിലായല്ലോ പ്രിയമുള്ളവരെ. ഞാനിപ്പോൾ എനിക്ക് എന്തൊക്കെ കിട്ടണം ആഗ്രഹിക്കുന്നു? നല്ല വീട്, നല്ല പിന്നെ ആരോഗ്യവും വിദ്യാഭ്യാസവും മതബോധക്കുള്ള മക്കൾ, അത്യാവശ്യം സമ്പത്ത്, ഇതൊക്കെ ആഗ്രഹിക്കുകയാണ് ഞാൻ. ഇതുപോലെ എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ കൂടെയുള്ള ആളുകൾക്കും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കണം, അതുവരെ ഞാൻ വിശ്വാസിയാവുകയില്ല എന്നാ. ഞാൻ ഒരു 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 പാനീയം കിട്ടി, ഒരു ഭക്ഷണ പദാർത്ഥം കിട്ടി, അത് മറ്റുള്ളവർക്ക് കൊടുക്കാതെ തട്ടിപ്പറിച്ചെടുക്കല്ലേ, മറിച്ച് എന്താ അവർക്കും കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകണം. അല്ല എങ്കിൽ എൻ്റെ ഈമാനിന് പോരായ്മയുണ്ട് എന്നർത്ഥം, എൻ്റെ ഈമാനിന് കുറവുണ്ട് എന്നർത്ഥം. ആ രൂപത്തിൽ നമ്മൾ മറ്റുള്ള വിശ്വാസികളൊക്കെ കാണേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, നബി ഒരു ഹദീസിൽ പറയാൻ മൻ അഹബ്ബ അൻ യുസഹസഹ അനിന്നാർ വയുദ്ഖലുൽ ജന്ന, ആരെങ്കിലും നരകത്തിൽ നിന്ന് അകറ്റപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫൽ തഅതിഹി മനിയതുഹു വയുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ യഅതി ഇലന്നാസി അല്ലദീ യുഹിബ്ബു അൻ യുതാ ഇലൈഹി. കണ്ടോ, വിശ്വാസത്തോടുകൂടെ അള്ളാഹുവിലും അന്ത്യദിനത്തിലും ഉള്ള വിശ്വാസത്തോടുകൂടെ എന്ത് ചെയ്യണം? എനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന സാധനം, ആ വസ്തുക്കൾ, അത് മറ്റുള്ളവർക്കും കൊടുക്കാൻ നൽകാനുള്ള ഒരു മനസ്സോടുകൂടെ അവൻ മുന്നോട്ട് വരട്ടെ എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോൾ ഈ ഇസ്ലാമിൻ്റെ ഈ തത്വങ്ങൾ വളരെ വ്യക്തമാണ്. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ പെരുമാറണം, എന്തെല്ലാം സ്വഭാവങ്ങൾ ശീലിക്കണം, എന്തെല്ലാം പാടില്ല എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായിക്കൊണ്ട് പറയാണ്. വിശുദ്ധ ഖുർആൻ തന്നെ ഇവിടെ വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞു. ഇനി നിങ്ങൾ നോക്കൂ, ഗൈബത്ത്, അതാണല്ലോ ഈ ആയത്തിൽ പറഞ്ഞ മറ്റെന്ന് വലാ യഗത്ത ബഅലുക്കും ബഅലാ, നിങ്ങൾ അന്യോന്യം ഗൈബത്ത് പറയരുത്. നബിനോട് പറഞ്ഞു, മൽ ഗൈബത്തു യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ റസൂലെ എന്താണ് ഈ ഗൈബത്ത്?
ഗൈബത്ത് എന്ന് പറഞ്ഞാൽ പരദൂഷണം പറയുക എന്നാണ്. അപ്പോൾ ഈ പിന്നെ ആളുകൾക്കിടയിൽ പിന്നെ ഇല്ലാത്തത് പറയലാണോ? ഒരാളൊരു കുറ്റം ചെയ്ത് ഇപ്പം മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്ന് വിചാരിക്കുക, അയാൾ ചെയ്യാത്ത കാര്യം നമ്മളൊക്കെ പറഞ്ഞ് രസിക്കാം, മുഹമ്മദ് പിന്നെ മദ്യപാനിയാണ്, നല്ലവണ്ണം മൂക്കറ്റം കുടിക്കും, വയറ് നിറച്ച് വെള്ളടിക്കും എന്ന് നമ്മളിങ്ങനെ പറഞ്ഞ് രസിക്കുകയാണ്. ആ രൂപത്തിൽ ഇല്ലാത്ത കാര്യം പറയലാണോ എന്ന് റസൂലിനോട് ചോദിച്ചു. അപ്പം നബി പറഞ്ഞെന്താ, ഇല്ലാത്ത കാര്യം പറയുകയാണെങ്കിൽ അത് കളവാണ്, അത് കള്ളമാണ്, കദീബുൻ കളവാകുന്നു. എന്നാലോ ഗൈബത്ത് എന്ന് പറയുന്ന അർത്ഥം ഉള്ള കാര്യം പറയുക, ഒരാൾ ചെയ്യുന്ന തെറ്റായ കാര്യം അത് നമ്മൾ പറയുക, അതാണ് ഗൈബത്ത്. മനസ്സിലായല്ലോ? ഒരാൾ എന്തെങ്കിലുമൊക്കെ മോശമായി ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക, അത് മറ്റുള്ള ഒരു സദസ്സിൽ വെച്ചിട്ടോ മറ്റുള്ള ഒരു അവസരത്തിൽ വെച്ചിട്ടോ നമ്മളെന്ത് ചെയ്യുക, അതിങ്ങനെ പറയുക, അങ്ങനെ അവനെ വില കുറച്ച് കാണിക്കുക, അതാണ് ഗൈബത്ത്. നബി പറഞ്ഞു അത് വളരെ ഗൗരവമുള്ള കാര്യം. വിശുദ്ധ ഖുർആൻ തന്നെ എന്താ പറഞ്ഞത്, അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതാ, മരിച്ച് കിടക്കുന്ന നിന്റെ സഹോദരന്റെ ആ പച്ച മാംസം കഴിക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നുണ്ടോന്നാ ചോദിക്കുന്നത്. ഒരാൾ ഇഷ്ടപ്പെടൂലല്ലോ. അതിന് തുല്യമാണ് പ്രിയമുള്ളവർ മറ്റൊരാളുടെ ഗൈബത്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല, ആ ഒരു ഗൈബത്ത് എന്നുള്ള സ്വഭാവം നമുക്കൊരിക്കലും തന്നെ പാടുള്ളതല്ല. ഇനിയോ വിശുദ്ധ ഖുർആൻ പറയാണ്, ഫകരിഹ്തുമു, അത് നിങ്ങൾ വെറുക്കുന്നുവല്ലേ, അതുകൊണ്ട് വത്തഖുല്ലാ, ഇന്നല്ലാഹു തവ്വാബുർ റഹീം, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, ഇന്നല്ലാഹു തവ്വാബുർ റഹീം, തീർച്ചയായും അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനും അല്ലാഹു കരുണാനിധിയുമാകുന്നു എന്നാണ്. ഈ രണ്ടായത്തുകൾ പ്രിയമുള്ളവരെ, ഇപ്പോൾ സൂറത്ത് ഹുജറാത്തിലെ മൂന്നായത്തുകളാണ് നമ്മൾ ഓതി, ഇതിലെ രണ്ടായത്തുകളിലും തൗബയെക്കുറിച്ച് പറയാം. നമ്മൾ മനസ്സിലാക്കണം, ഒരായത്ത് അവസാനിപ്പിക്കുന്നത് വമല്ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ എന്നാണ്. മറ്റൊരായത്ത് അവസാനിക്കുന്നതോ ഇന്നല്ലാഹ തവ്വാബുർ റഹീം, വത്തഖുല്ലാ ഇന്നല്ലാഹ തവ്വാബുർ റഹീം എന്നാണ്. എന്താണ് ഇവിടെ തൗബയെക്കുറിച്ച് പറയാനുള്ള കാരണം? രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഒന്ന്, പരിഹസിക്കാൻ വേണ്ടി പാടില്ല, ഇരട്ടപ്പേര് വിളിക്കാൻ വേണ്ടി പാടുള്ളതല്ല എന്ന് പറയാൻ, ആക്ഷേപാർഹമായിട്ടുള്ള ഇരട്ടപ്പേരുകൾ വിളിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ടാണ്, അങ്ങനെ ചെയ്യുന്ന ആൾ തൗബ ചെയ്തിട്ടില്ല എങ്കിൽ അവൻ അക്രമിയാണെന്ന. ഉലായിക ഹുമുൽ ളാലിമൂൻ എന്ന, പ്രിയമുള്ളവരെ, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നന്മകൾ കൊണ്ടെന്ത് ചെയ്യും, അള്ളാഹുത്താല നമുക്ക് പുറത്തു തരും. നമ്മൾ ചെയ്യുന്ന വേറെ ചില കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കും, ഒരുപാട് കാര്യങ്ങൾ പിന്നെ പാപങ്ങൾ പൊറുക്കാൻ നിമിത്തമാകുന്നുണ്ട്. നമ്മൾ മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി, എത്രത്തോളം എന്ന് പറഞ്ഞാൽ, സമി അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറയുമ്പോൾ, റബ്ബനാ വലക്കൽ ഹംദ് എന്ന് നമ്മളും ഇമാമും മലക്കുകളൊക്കെ പറയുമ്പോൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന്. ഇമാം വലദ്വാലീൻ എന്ന് പറയുമ്പോൾ ആമീൻ എന്ന് നമ്മളും മലക്കുകളും ഇമാമും ഒന്നിച്ച് പറഞ്ഞാൽ, യോജിച്ചു വന്നാൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും, ചെറിയ പാപങ്ങൾ, വലുതല്ല എന്ന്. എന്നാൽ ഇതൊക്കെ എന്താണ്, ഇവിടെ സൂചിപ്പിച്ച ഈ കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ പ്രത്യേകം തൗബ ചെയ്യണമെന്നാ. എത്രത്തോളം പറഞ്ഞാൽ, മറ്റൊരാളെ പരിഹസിക്കുക എന്നുള്ളത് എന്താ പറയുക, അത് അല്ലാഹു പുറത്തു വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ വ്യക്തിയോട് നേരിട്ട് ചെന്നിട്ട് പറയണം, ഞാൻ നിന്നെക്കുറിച്ച് ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ഒരവസരത്തിൽ എൻ്റെ അടുത്ത് വന്ന വീഴ്ചയാണ്, അതുകൊണ്ട് എനിക്ക് നീ മാപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ അദ്ദേഹത്തോട് മാപ്പ് ചോദിച്ചിട്ട് വേണം അല്ലാഹുവിനോട് തൗബ ചെയ്യാൻ. മനസ്സിലായല്ലോ? പാപങ്ങൾ പുറക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രിയമുള്ളവരെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ നന്നായി വുളു ചെയ്തു, നന്നായി വുളു ചെയ്തു കഴിഞ്ഞാൽ, വുളു ചെയ്യന്നെ നമ്മൾ കൈപ്പടം കഴുകുമ്പോൾ കൈപ്പടം കൊണ്ട് ചെയ്യുന്ന ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടും, മുഖം കഴുകുമ്പോൾ മുഖങ്ങൾ കൊണ്ട് ചെയ്യുന്ന ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടും. അങ്ങനെ പിന്നെ വുളുവൊക്കെ ചെയ്ത്, നന്നായി വുളു ചെയ്ത് നടന്നുകൊണ്ട് നമ്മൾ പള്ളിയിൽ വന്ന് രണ്ട് റക്അത്ത് വുളുവിൻ്റെ സുന്നത്തൊക്കെ നമസ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ഓരോ ഫർള് നമസ്കാരങ്ങളും പള്ളിയിലൊക്കെ പോയി ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിലോ, അതിൻ്റെ ഇടയിലുള്ള പാപങ്ങൾ നമുക്ക് പൊറുക്കപ്പെടുന്ന
ഒരു ജുമുഅ അത് നേരത്തെ ജുമുഅക്ക് പോയി നേരത്തെ ജുമുഅക്കൊക്കെ പോയി നമ്മൾ പ്രാർത്ഥിച്ച് ഖുർആനെ കോതി ശ്രദ്ധയോടുകൂടെ ഇമാമിനെ ഖുതുബയൊക്കെ കേട്ട് ശരിക്കും നല്ല മനസ്സോടുകൂടെ മനസ്സ് ശരിക്കും ശ്രദ്ധിച്ച് നമസ്കരിച്ച് അങ്ങനെ ജുമുഅ നമസ്കരിച്ചു കഴിഞ്ഞാൽ അടുത്ത ജുമുഅക്ക് അതിൻ്റെ ഇടയിലുള്ള പാപങ്ങൾ നമുക്ക് എന്ത് ചെയ്യും പൊറുക്കപ്പെടുന്ന ഇങ്ങനെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരാളെ പരിഹസിച്ചാൽ ഒരു മുഅ്മിനായ മനുഷ്യനെ പരിഹസിച്ചു കഴിഞ്ഞാൽ അത് പൊറുക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ അയാളോട് നേരിട്ട് പറയുന്നേ വേണം. ഒരു സംശയവും വേണ്ട, അയാളോട് നേരിട്ട് പറഞ്ഞ് മാപ്പ് ചോദിച്ച് എന്നിട്ട് അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചെയ്യണം പശ്ചാത്തപിക്കണം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. ആര് എപ്പോഴാ എന്ത് മരിക്കാന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റൂല. അതോടൊപ്പം തന്നെ ഈ ഗൈബത്ത് രണ്ടായത്തിലും ഒരായത്തിൽ പറഞ്ഞത് പരിഹാസം പാടില്ല, ഇരട്ടപ്പേര് പാടില്ല. മറ്റൊരായത്തിൽ പറഞ്ഞത് എന്താണ്, ഊഹം അത് നിങ്ങൾ വെടിയണം, ചാരവൃത്തി നടത്താൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ ഗൈബത്ത് പാടില്ല, ഇതൊക്കെ പറഞ്ഞിട്ടാണ് തൗബ ചെയ്യണം എന്ന് പറഞ്ഞത്. ഇന്നല്ലാഹ തവ്വാബൻ. അങ്ങനെ നിങ്ങൾ ആളുകളോട് പിന്നെ മാപ്പൊക്കെ ചോദിച്ച് അള്ളാഹിനോട് തൗബ ചെയ്യുകയാണെങ്കിൽ ഇന്നല്ലാഹ തവ്വാബ്, അള്ളാഹു ഏറെ ഏറെ തൗബ സ്വീകരിക്കുന്നവനാകുന്നു, പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ഈ വുദു ഒക്കെ ചെയ്താണ്ടല്ലോ, വുദുവിൻ്റെ ശേഷമുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ, ആ പ്രാർത്ഥനയിൽ എന്താ പറയുന്നത്? അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുത്തതഹിരീൻ. അല്ലാഹുവേ, തൗബ ചെയ്യുന്ന പശ്ചാത്തപിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണമേ എന്ന് തൗബ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, തൗബ ചെയ്യേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. എന്നിട്ടോ, എന്നിട്ട് ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അല്ലാഹു കരുണാമയനാണ്, കാരുണ്യവാനാണ്. ആ റബ്ബിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ എപ്പോഴും അല്ലാഹുവിനോട് യാചിക്കേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, നബീ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നോക്കൂ, ഇപ്പോൾ മനുഷ്യന്മാർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാകും, പക്ഷേ അവർ മൂന്ന് ദിവസത്തിൽ അപ്പുറം മിണ്ടാതെ തെറ്റി നടക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. തെറ്റാനേ പാടില്ല. അഥവാ തെറ്റി പോയി എങ്കിൽ പരമാവധി ഒരു മൂന്ന് ദിവസം ലാ യഹുജുറു അഖാഹു ഫൗക സലാസലയാലിന, മൂന്ന് ദിവസത്തിലപ്പുറം നിങ്ങൾ അങ്ങനെ ഉപേക്ഷിക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മളെന്ത് ചെയ്യണം, വിട്ടുവീഴ്ച ചെയ്യണം പ്രിയമുള്ളവരെ. തെറ്റവൻ്റെ ഭാഗത്തായിരിക്കാം, എന്നാൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് ആ സ്നേഹത്തോടുകൂടെ നമ്മളെന്ത് ചെയ്യണം, ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, ആദ്യം ആരാണോ പിന്നെ കണ്ടുമുട്ടുമ്പോൾ സലാം പറയുന്നത് അവനാണ് ഏറ്റവും ഉത്തമൻ, അവനാണ് ഹൈറായവെന്ന. തെറ്റിയിട്ട് ആദ്യം കണ്ടുമുട്ടുന്ന ആളുണ്ടല്ലോ, അവനാണ് ആ രണ്ടാളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ ആൾ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അതാണ് പ്രിയമുള്ളവരെ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ ഏകോദര സഹോദരങ്ങളാകുന്നു. ഫഅസ്ലിഹു ബൈന അഖവൈക്കും, ആ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇസ്ലാഹ് ഉണ്ടാക്കണം, നന്മയുണ്ടാക്കണം, രഞ്ജിപ്പുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം. പ്രിയമുള്ളവരെ, ലോകത്ത് പല പരീക്ഷണങ്ങളും നടക്കാം. നമുക്കറിയാം ഇപ്പോൾ പാരീസിൽ അവിടെ വലിയ ഭീകരാക്രമണങ്ങളുണ്ടായി, എത്രയോ ആളുകൾ മരണപ്പെട്ടു. നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ പിന്നെ ഉത്തരേന്ത്യയിലൊക്കെ തണുപ്പ് ശൈത്യം അത് കൂടിക്കൊണ്ട് വരികയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ മഴയും വെള്ളപ്പൊക്കവും അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഓരോ സ്ഥലത്തും ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു, ആ പ്രാർത്ഥന കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. നമ്മളെന്താ, നമ്മൾ കൂടുതൽ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടതുണ്ട്. നമ്മൾ കൂടുതൽ നമ്മുടെ മനസ്സിനെ വിനയമുള്ളതാക്കുകയും അള്ളാഹുവിലേക്ക് തിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇമാം ബുഖാരി രണ്ട് തവണ പറയുന്നൊരു സംഭവമാണ്, എന്താ നിങ്ങൾ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാ വദറകി ശക്കാ വസൂഇൽ ഖലാ വശമാതത്തിൽ അദാ. അല്ലാഹുവേ,
ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ ജഹ്ദിൽ ബലാ, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്. സഹോദരങ്ങളെ, നമുക്കൊക്കെ പരീക്ഷണങ്ങളുണ്ടാകും, പക്ഷേ ചില പരീക്ഷണങ്ങൾ വലിയ പരീക്ഷണങ്ങളാകും, നമുക്ക് താങ്ങാൻ കഴിയില്ല, നമുക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളന്നില്ല, നമുക്ക് താങ്ങാവുന്നതിലപ്പുറമുള്ള മഹാദുരന്തങ്ങൾ സംഭവിക്കാം. അപ്പോൾ അവിടെയാണ് അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ ജഹ്ദിൽ ബലാ വദറക്കി ഷഖാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു പ്രാർത്ഥനയാണ്, വദറക്കി ഷഖാ, നിർഭാഗ്യം പിടികൂടുന്നതിൽ നിന്നും. എന്ത്, എപ്പോഴും ഭാഗ്യക്കേടുണ്ടാകുക, എപ്പോഴും നിർഭാഗ്യം, ഒരു ഭാഗ്യമുള്ള ഒരു നല്ലൊരു അവസ്ഥ ജീവിതത്തിൽ വരുന്നില്ല, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വദറക്കി ഷഖാ വസൂഇൽ കലാ, ചീത്ത വിധി. നബി അതിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി പറഞ്ഞു, ചീത്തയായ വിധി. വിഷമാത്തത്തിൽ ആയത, നമ്മുടെ ശത്രുക്കൾ നമ്മെ കുറിച്ച് എന്ത് ചെയ്യുക, നമുക്ക് മേൽ വിജയം നേടുക, നമ്മൾ ആക്ഷേപിക്കുക, ആ രൂപത്തിൽ അത് നമുക്ക് അള്ളാഹുവിനോട് രക്ഷ തേടുക. ഇത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. വലിയ വലിയ പരീക്ഷണങ്ങളിൽ നിന്ന്, ചീത്തയായ വിധികളിൽ നിന്ന്, അതുപോലെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നല്ല മനുഷ്യരായി, നല്ല വിശാല മനസ്സോടുകൂടെ ജീവിക്കുക. അല്ലാഹു തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതും വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.